ഭീഷ്മ പർവം ഷൂട്ടിംഗ് എറണാകുളത്ത് പുരോഗമിക്കുന്നു. ആരാധകരും സിനിമാ പ്രേക്ഷകരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭീഷ്മ പർവം ഷൂട്ടിംഗ് കോവിഡ് മാനദണ്ഡങ്ങളോടെ ആരംഭിച്ചു. ഒരു മാസത്തിനടുത്ത് ഷൂട്ടിംഗ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ. എറണാകുളമാണ് പ്രധാന ലൊക്കേഷൻ. 12 ദിവസത്തെ ഷൂട്ടിംഗാണ് മമ്മൂക്കയ്ക്ക് അവശേഷിക്കുന്നത്. മമ്മൂട്ടിയും നേഹ അയ്യറും ലൊക്കേഷനിൽ വെച്ചെടുത്ത ഫോട്ടോകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ക്രൂ മെമ്പേഴ്സിനെ അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ പോലും കയറ്റാതെയാണ് ചിത്രീകരണം പുരോഗമിക്കുന്നത്. 13 വർഷത്തിന് ശേഷം അമൽ നീരദ് മമ്മൂക്കയുമായി ഒന്നിക്കുമ്പോൾ ആരാധകരിൽ വമ്പൻ പ്രതീക്ഷകളാണ്. അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയുടെ കാഴ്ചാരസവും ഛായാഗ്രഹണ രീതിയും മേക്കിങ്ങും അപ്പാട് തകടം മറിച്ചുകൊണ്ട് 2007 ബിഗ് ബി വെള്ളിത്തിരയിലെത്തി. അന്ന് മുതൽ സ്റ്റൈലിഷ് മേക്കിങ്ങിൽ മലയാളത്തിൽ അമൽ നീരദിനെ പിന്നിലാക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പുതിയ ടെക്നോളജിയിലും ബഡ്ജറ്റിലും മമ്മൂക്കയെ നായകനാക്കി അമൽ നീരദ് ഒരു മാസ് ചിത്രമൊരുക്കുമ്പോൾ പ്രതീക്ഷകൾ മാനോളമാണ്. സുഷിൻ ശ്യാം ഒരുക്കുന്ന ഗംഭീര BGM ആയിരിക്കും സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. റിലീസിന് മുന്നേ തന്നെ തന്റെ സിനിമയെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താനോ അവകാശവാദങ്ങൾ ഉന്നയിക്കാനോ ഒട്ടും താല്പര്യപ്പെടാത്ത സംവിധായകനായതിനാലും സിനിമയെപ്പറ്റി കൂടുതൽ അറിയാൻ ഭീഷ്മപർവത്തിന്റെ റിലീസ് വരെ കാത്തിരിക്കണം. ഭീഷ്മപർവം OTT റിലീസിനാണെന്ന് അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും താൻ അഭിനയിച്ച ഒരു സിനിമയും OTTക്ക് കൊടുക്കാതെ നേരിട്ട് തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്യാനാണ് മമ്മൂക്കയുടെ തീരുമാനം. ഭീഷ്മപർവം പൂർത്തിയാക്കിയ ശേഷം ഇപ്പോഴത്തെ ലുക്കിൽ വ്യത്യാസം വരുത്തി മമ്മൂക്ക നവാഗത സംവിധായക തെത്തീന സംവിധാനം ചെയ്യുന്ന പുഴുവിൽ അഭിനയിച്ചു തുടങ്ങും. ഭീഷ്മപർവം ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്ത് ആരാധകരെ ഞെട്ടിച്ചതുപോലെ പുഴുവിന്റെയും ഫസ്റ്റ് ലുക്കിനുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേക്ഷകർ. തന്റെ സുദീർഘമായ 50 വർഷത്തെ കരിയറിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ലാത്ത സവിശേഷതകളേറെയുള്ള ഒരു കഥാപാത്രമാണ് പുഴുവിൽ മമ്മൂട്ടിയെ കാത്തിരിക്കുന്നത്. ഓഗസ്റ്റ് അവസാനത്തോടെ പുഴുവിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.